ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പം നമ്മുടെ കയ്യിലേക്ക് ഇപ്പോഴും തന്നെ ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ് നമ്മുടെ സി മാർക്കും അതുപോലെ പ്രാക്ടിക്കലിൻ്റെ മാർക്കും. ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കലിൻ്റെ മാർക്കിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് സെക്കൻഡ് ഇയറാണ്. സാധാരണ ബോട്ടണി സുവോളജി ഒഴികെ, ബോട്ടണി സുവോളജിയും സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ 20-20 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഫസ്റ്റ് ഇയർ 10, സെക്കൻഡ് ഇയർ 10. അങ്ങനെ ബോട്ടണിക്ക് 20, സുവോളജിക്ക് 20, അത് രണ്ടും കൂടി ബയോളജിക്ക് 40. എല്ലാ പേപ്പറിനും 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ് ഈ ഫെബ്രുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ 40 മാർക്ക് നിങ്ങൾ ഉറപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ 40 മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ 200 മാർക്കിൻ്റെ 40 എന്ന് പറഞ്ഞാൽ 20% മാർക്സ് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അതേപോലെ 40 മാർക്ക് സിയും നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങളുടെ 200 ടോട്ടൽ മാർക്സിൽ 40% മാർക്സ് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കി 60% മാത്രമേ നിങ്ങൾക്ക് എഴുതി വാങ്ങേണ്ടൂ. അതിൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ കുറേയൊക്കെ എഴുതി വാങ്ങിയിട്ടുണ്ട്, ബാക്കി മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. ഈ പ്രാക്ടിക്കലിന് 40 out of 40 വാങ്ങുവാണെങ്കിൽ, നിങ്ങളുടെ ഗ്രേഡ് ഉയർത്തുന്നതിനും അല്ലെങ്കിൽ A+ എത്തിക്കുന്നതിനൊക്കെ നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ മാർക്കും, പ്രാക്ടിക്കലിനും സിഇക്കും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും ഗ്രേഡിനോ അല്ലെങ്കിൽ A+ ഫുൾ മാർക്കിലേക്കോ മാത്രമല്ല, നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ അഡ്മിഷന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും മാർക്കിൻ്റെ ബേസിൽ അഡ്മിഷൻ നടക്കുന്ന ഓരോ കോഴ്സിലും അഡ്മിഷന് വേണ്ടിയിട്ട് ആ ഓരോ മാർക്കും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇത്തിരി മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ആ അഡ്മിഷൻ ഏറ്റവും മുന്നിലേക്ക് എത്താൻ സഹായിക്കുന്ന, വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് സിയും പ്രാക്ടിക്കലും. എങ്ങനെ പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് വാങ്ങാം? വളരെ എളുപ്പമാണ്. നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് പറയുന്ന കാര്യം അതേപടി അനുസരിക്കുക, അതേപടി പ്രാക്ടിക്കൽ ചെയ്യാനും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. റെക്കോർഡിന് മാർക്ക് കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കൂടി വന്നാൽ 2-4 മാർക്ക്സ്. അത് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ട്, പക്ഷേ അത് കൃത്യമായി ടീച്ചേഴ്സ് പറയുന്ന ദിവസം തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നു, പറയുന്ന ദിവസത്തിനുള്ളിൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും ഒക്കെ സൈൻ വാങ്ങി വെക്കുന്നു. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. നിങ്ങളൊരിക്കലും കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാതെ, എഴുതാതെ, പറഞ്ഞ ഡേറ്റിന് വെക്കാതിരുന്നാൽ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് 2 മാർക്കാവട്ടെ, 4 മാർക്കാവട്ടെ, ഇതൊക്കെ റെക്കോർഡ് നിങ്ങൾക്ക് ലാബിലേക്ക് കയറുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഒരു എൻട്രി പാസിന് തുല്യമാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് വന്നു, നിങ്ങൾ ഇനി റീസൺ പറയുകയാണെങ്കിൽ പോലും, അപ്പോഴേ റെക്കോർഡ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി എഴുതി ബിഫോർ ഡേറ്റ് ടീച്ചേഴ്സ് പറയുന്ന ലാസ്റ്റ് ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ലാബിൽ ചെയ്യേണ്ട പ്രാക്ടിക്കൽ, എല്ലാ വർഷവും ചെയ്യിക്കുന്ന, ഈ വർഷം നിങ്ങളെ കൊണ്ടും ചെയ്യിച്ചിരിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, അത് കൃത്യമായി നന്നായി പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഒന്നുകൂടി ടീച്ചേഴ്സിൻ്റെ പെർമിഷനോട് കൂടി ലാബിൽ കയറിയിട്ട് പലതവണ ചെയ്തു നോക്കാം. എന്നിട്ട് ഫൈനൽ എക്സ്റ്റേണൽ എക്സാമിന് വരുമ്പോൾ ഏത് പ്രാക്ടിക്കൽ, നിങ്ങളിവിടെ പഠിച്ചത് മാത്രമേ അവിടെ എക്സാമിന് ചോദിക്കുകയുള്ളൂ, അതല്ലാതെ തിരിച്ചിട്ടോ മറിച്ചിട്ടോ അല്ലെങ്കിൽ തിയറി എക്സാമിന് ചോദിക്കുന്നത് പോലെ കൺഫ്യൂസിങ് ഒന്നുമില്ല. നിങ്ങളിവിടെ എന്താണോ പഠിക്കുന്നത് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിച്ചതെല്ലാം ചോദിക്കൂല. ലാബിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കലി എത്ര എണ്ണമാണ് എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ എത്ര ഓപ്ഷൻസ് ഉണ്ടാവും, ഏതൊക്കെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരിക, ഇതെല്ലാം നിങ്ങളുടെ കൺസേൺഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അത്തരത്തിലുള്ളൊരു മോഡൽ പ്രാക്ടിക്കലും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ നന്നായി പഠിച്ചാൽ മതി. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ലാബാണ്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൺഫേം ആക്കാൻ വേണ്ടി പറ്റും. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്ത് റിസൾട്ട് കിട്ടുക മാത്രമല്ല, നമ്മൾ ലാബിലേക്ക് പ്രാക്ടിക്കലിന് കയറി കഴിഞ്ഞ ഉടനെ നമ്മളോട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ തരും, ചെയ്തിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് എത്തണം. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കും. ആ ചെയ്ത പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പേപ്പറിൽ ആൻസർ ഷീറ്റിൽ എഴുതാനുണ്ടാവും. അതിനുശേഷം നമ്മളോട് ചിലപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മളോട് വൈവ ചോദിക്കും. ഇതെല്ലാം ഭാഗമാണ് പ്രാക്ടിക്കലിൻ്റെ. പക്ഷേ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പ്രാക്ടിക്കലിനെ ലാബിൽ കയറി പഠിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ വശങ്ങളും എങ്ങനെ ചോദിച്ചാൽ പറയണം, എങ്ങനെ എഴുതണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. ഏതൊരു കുട്ടിക്കും നിങ്ങളുടെ IQ ലെവൽ ഒന്നും ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ല. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ആർക്കും ചെയ്തു നോക്കാമെന്നല്ലോ, ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ചോദിച്ച് ഒന്നിൽ കൂടുതൽ തവണ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആക്കാം. അതിനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അതിനുള്ളൊരു പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ, ഒരു സംശയമില്ല, ഈ 40 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു.
നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണിന് ജസ്റ്റ് പാസ്സായ കുട്ടിയാവട്ടെ ഫെയിലായ കുട്ടിയാവട്ടെ, അതിൻ്റെ ഒന്നും ബേസിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയ്ക്കുകയൊന്നും ഇല്ല. അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് അല്ലെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് മാത്രമാണ് പ്രാക്ടിക്കലിന് ഫുള്ള് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് ലാബിൽ കയറിയിട്ട് എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിനനുസരിച്ച് പുറത്തുനിന്ന് വന്ന എക്സ്റ്റേണൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. ചെയ്താൽ മാത്രം പോരാ, അത് പ്രോസസ്സിങ് എഴുതുകയും വേണം, എന്നിട്ട് വൈവി അറ്റൻഡ് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഈ 40 മാർക്ക് ഉറപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കൂ. സുഹൃത്തുക്കളൊക്കെ കൂട്ടായ്മയിലൂടെ അത് എനിക്ക് നേടിയേ പറ്റൂ എന്നൊരു ഉറപ്പിച്ച ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ നേടുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കൂ. ഈ 40 മാർക്ക് ഉറപ്പിക്കൂ. അത് നിങ്ങളുടെ ഗ്രേഡ് ഉയർത്തുന്നതിനും അടുത്ത വർഷത്തെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു കോഴ്സ് സെലക്ഷൻ കിട്ടുന്നതിനും ഒക്കെ തീർച്ചയായും സഹായകരമായിരിക്കും. പ്രാക്ടിക്കൽ മാർക്ക് പാസ് മാർക്കിനൊന്നും പരിഗണിക്കില്ല എങ്കിലും തീർച്ചയായിട്ടും ഇത് പല മേഖലകളിലും നമുക്ക് നമ്മുടെ പേഴ്സൻറ്റേജ് ഉയർത്തുന്നതിനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോഴതിനു വേണ്ടി കൂട്ടായ ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. 40 out of 40 ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. പക്ഷേ ശ്രമിക്കണം, തമാശയായി കരുതരുത്, നിസാരമായി കാണരുത്. നമ്മുടെ ലാബിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കൂ, നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. എല്ലാവർക്കും അതിന് സാധിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.